ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇനി നമ്മളൊരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യാൻ പോണത്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാൾപേപ്പർ വാൾ ഡെക്കറേഷനാണ്, ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഇലകൾ വേണം, ഇലയും വേണം, ഒരു പൂവും വേണം. അപ്പോൾ നമുക്ക് കളർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നോട്ട്ബുക്കിൻ്റെ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. കളർ പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും സ്യൂട്ടബിൾ. അപ്പോൾ നമുക്ക് ആദ്യം പേപ്പറിനെ കട്ട് ചെയ്യാം ഇലയുടെ ഷേപ്പിൽ. അതിന് എൻ്റെ പേപ്പർ അതാ, ആദ്യം ഒന്ന് ഇങ്ങനെ മടക്കാം, കണ്ടല്ലോ. അത് കഴിഞ്ഞ് വീണ്ടും ഇതാ ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി, ഇപ്പം നിങ്ങൾക്ക് ഇലയുടെ ഇല എത്രത്തോളം വലിപ്പം വേണോ അതനുസരിച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. വലുത് വേണമെങ്കിൽ അതനുസരിച്ച് ചെയ്യാം. നമുക്കൊരു ഷേപ്പ് വരച്ചെടുക്കാം. ഇതാ നമ്മളിതാ ഷേപ്പ് വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് കട്ട് ചെയ്യാം. കത്രിക ഉണ്ടായാലും പേടിക്കരുതേ, നമ്മുടെ കത്രികയൊക്കെ പോയി. ഇത് അമ്മച്ചിയുടെ കത്രികയാണ്, അമ്മച്ചി കാണാതെ നൈസായിട്ട് മിസ്. ഇതാ ഇതാ ഒന്ന് മുറിച്ചെടുക്കാം. നോക്കിയേ, നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്, നന്നായിട്ടില്ലേ. ഇനി നമുക്കിത് ഒന്ന് ജസ്റ്റ് കളർ ചെയ്തെടുക്കാം. ഞങ്ങളിവിടെ ഉപയോഗിക്കുന്ന ഓറഞ്ച് കളറാണ് നമ്മുടെ ലീഫിന് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം, നമ്മുടെ കളർ പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ്. വേണമെങ്കിൽ രണ്ട് വശം കളർ ചെയ്യാം, ഞങ്ങൾ ജസ്റ്റ് ഉള്ളിൽ മാത്രമാണ് പെയിൻറ് ചെയ്യുള്ളൂ. നമുക്കപ്പോൾ കളർ ചെയ്തിട്ട് ബാക്കി നോക്കാം. നമ്മൾ ലീഫൊക്കെ കട്ട് ചെയ്ത് കളർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഷേപ്പ് മതി, ഈ ഒരു അളവ് മതി. അതുകൊണ്ടാണ് ഇതിനെ കളർ ചെയ്തിട്ടുണ്ട്. ബാക്ക് വശം നമ്മൾ കളർ ചെയ്തിട്ടില്ല, ഇവിടെ മാത്രമാണ് കളർ ചെയ്തിട്ടുള്ളൂ. ഇതൊന്ന് ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇന്ന് ജസ്റ്റ് ഒന്ന് നടുവിനെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക, എങ്കിലാണ് ഒരു 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 പെർഫെക്ഷൻ വരുള്ളൂ. അതെല്ലാം അങ്ങനെ ചെയ്ത് എടുക്കണം, കണ്ടോ. ജസ്റ്റ് ഒന്ന് ചെയ്തെടുക്കുക, അപ്പോൾ നമുക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലീഫൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫ്ലവർ വേണം. അതിന് കളർ പേപ്പർ ഉണ്ടെങ്കിൽ അതാണ് ബെറ്റർ കേട്ടോ. നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് വീണ്ടും നമ്മൾ അത് തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. ദാ പേപ്പറിനെ ആദ്യം ഇങ്ങനെ മടക്കുക, ദെൻ അതിനെ തിരിച്ച് ഇങ്ങനെ മടക്കുക, സെയിം തന്നെ ഇങ്ങനെ മടക്കുക, പിന്നെ ഇങ്ങനെ മടക്കുക. ഇതെല്ലാവർക്കും മിക്കവാറും അറിയാമായിരിക്കും. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഫ്രീ പീരീഡൊക്കെ ഞങ്ങളൊക്കെ ചിത്രത്തിന് വരുവാണ്, ഒരു വിഷറി പോലെ. അതുകൊണ്ട് എല്ലാവർക്കും അറിയണം. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര രസമുള്ള ഓർമ്മകളാണ് കേട്ടോ. ഫ്രീ പീരീഡ് കിട്ടുമ്പോൾ ഇതൊക്കെയായിരുന്നു പരിപാടി. എല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ടാവും, സിമ്പിളല്ലേ. അപ്പോൾ ഇതാ ഇങ്ങനെ മടക്കുക, ഇന്നിങ്ങനെ മടക്കുക. ഇനി ഇതിനെ ഒരുമിച്ച് ഇതാ ഈക്വലായിട്ട് കറക്റ്റായിട്ട് ഒരുപോലെ ആക്കണം, കണ്ടല്ലോ. ഇതാ ഇങ്ങനെ ഇങ്ങനെ എടുക്കാം. നമുക്ക് ഇങ്ങനെ നമുക്ക് വിടർത്തണം, ഇതും ഇങ്ങനെ നമുക്ക് വിടർത്തണം. അപ്പോൾ ഇതിങ്ങനെ എടുത്തുമ്പോൾ അതാ ഇതിവിടെ ഗ്യാപ്പ് വരും. ഒന്നല്ലെങ്കിൽ നമുക്ക് ഫെവിക്കോൾ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ സ്റ്റാപ്ലർ ചെയ്യാം. അതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടം, ഇങ്ങനെ ചെയ്യാം. ഇതുപോലെ സെയിം ഒരെണ്ണം കൂടി ഉണ്ടാക്കണം നമ്മുടെ ഇപ്പറ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ അറ്റവും ഈ അറ്റവും തമ്മിൽ ഒരുമിപ്പിക്കുക, അതുപോലെ ഈ അറ്റവും ആ അറ്റവും കൂടി ഒരുമിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതും നമുക്ക് കളർ ചെയ്യണം. നമ്മൾ ലീഫിനും ഇതിനും സെയിം കളർ തന്നെ കൊടുക്കണം, ഇതിനും നമ്മൾ ഓറഞ്ച് കളർ തന്നെയാണ് കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് പെയിൻ്റ് അടിച്ചിട്ട് ഉണങ്ങാൻ വെച്ചിട്ട് ബാക്കി എങ്ങനെയുണ്ട് നമ്മുടെ പൂവെന്ന് നോക്കാം. ഹായ്, നോക്കിയേ നമ്മുടെ പൂവ് എങ്ങനെയുണ്ടെന്ന്, നന്നായിട്ടില്ലേ. താ ഇതൊരു പോർഷൻ ആദ്യ ഒരു പേപ്പറാണ്, ഇത് വേറൊരു പേപ്പറാണ്. അതുപോലെ നമ്മൾ ഈക്വലായിട്ട് രണ്ടും ഈക്വലായിട്ട് വേണം കേട്ടോ എടുക്കാൻ. ഒരെണ്ണം വലുത് ഒരെണ്ണം ചെറുതായിട്ട് നമുക്ക് ഈ ഷേപ്പിൽ കിട്ടില്ല, രണ്ടും തുല്യ അളവിൽ വേണം എടുക്കാൻ. നമ്മളിവിടെ സ്റ്റാപ്ലറല്ല യൂസ് ചെയ്തിരിക്കുന്നത്, പകരം ഫെവിക്കോളാണ്. ഇതാ ഇവിടെ നന്നായിട്ട് തേച്ചിട്ടുണ്ട്. അതിൽ ഇവിടെ എന്താ ഈ സെൻട്രൽ പൊസിഷനില്ലേ, ഇവിടെ നമ്മൾ ഒട്ടിക്കും. ഇത് ലാസ്റ്റാണ് നമ്മൾ ഒട്ടിക്കുള്ളത്. ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ കറക്റ്റ് നമുക്കൊരു നല്ല ഭംഗിയുള്ള പൂ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ മാത്രമാണ് കേട്ടോ നമ്മൾ പെയിൻറ് ചെയ്തിട്ടുള്ളൂ, ബാക്ക് വശം നമ്മൾ പെയിൻറ് ചെയ്തിട്ടില്ല. ഇവിടെ മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, നമ്മളിവിടെ മാത്രം ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ബാക്കി വേറെ മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് ന്യൂസ് പേപ്പർ കൊണ്ടിട്ടുള്ള ഐറ്റംസ് ആണ്, അതെങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. ഇനി നമ്മൾ ചെയ്തത് ന്യൂസ് പേപ്പർ കീറിയിട്ട് ഇതാ ഇതുപോലെ ചെറുതായിട്ട് ചുറ്റെടുക്കുക. ഇങ്ങനെ ഒരു 20 എണ്ണമെങ്കിൽ മാക്സിമം വേണം, 10 എണ്ണം ചെറുതും 10 എണ്ണം വലുതും. എന്നിട്ട് അതിനെ നമുക്ക് കളർ കൊടുത്ത് ഉണക്കാൻ വേണ്ടിയിട്ട് വയ്ക്കണം. അങ്ങനെ നമ്മൾ ബ്ലൂ കളർ ഫാബ്രിക് പെയിൻറ് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ സെറ്റ് ചെയ്തോണ് വെച്ചിട്ടുണ്ട്, നമ്മൾ കാണിച്ചു തരാം. ഇതാ നോക്കിയേ 10 എണ്ണം കുറച്ച് നീളമുള്ളതും ബാക്കി 10 എണ്ണം കുറച്ച് ചെറുതും ഇതുപോലെ ഈക്വലായിട്ട് നമ്മൾ എടുക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം. നമ്മൾ 10 എണ്ണം ആയിരിക്കും കുറച്ചുകൂടി നല്ല, 10 വലുതും 10 ചെറുതും വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ ബ്ലൂ കളറ് ഫാബ്രിക് പെയിൻറ് വെച്ച് കൊടുത്തിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോവാം.
ഉപയോഗമില്ലാത്തൊരു ഡിസ്കില് നമ്മൾ ഓരോന്നും ഏട്ട കലർത്തി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ സെറ്റ് ആകാൻ വേണ്ടി നമ്മൾ വെച്ചിരിക്കുകയാണ്. വെച്ചിട്ട് ചെറുത് വലുത് ചേർന്ന് ഇട കലർത്തി വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് കൂടാതെ നമുക്കിത് റൗണ്ട് ഷേപ്പിൽ ഒരു കാർഡ്ബോർഡ് വെറ്റെടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി ചീ പോവില്ലേ, അതിങ്ങനെ ഒട്ടിച്ചിട്ടതാ ഇങ്ങനെ നമുക്ക് ലാസ്റ്റ് ഫൈനലി ജോയിൻ ചെയ്ത് വെക്കണം. അത് സെറ്റാക്കി വേണം വെക്കാൻ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ഉണങ്ങി വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാ നോക്കി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. അതുപോലെ ഇതാ നോക്കി കാർഡ്ബോർഡ് വെച്ചിട്ട് അവിടെ നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ലീഫ് ഫ്ലവർ ഒട്ടിച്ചിട്ട് എങ്ങനെയെങ്കിലും നോക്കാം. ഓക്കെ, ഇതാ ഫൈനലി നമ്മുടെ ലീഫൊക്കെ ഒട്ടിയിട്ടുണ്ട്, ഫ്ലവറൊക്കെ ഒട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ നല്ല ഭംഗിയായിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഒരു ന്യൂസ് പേപ്പർ വാൾ ഡെക്കറേറ്റിംഗ് ഐറ്റം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്കൊക്കെ വീട്ടിൽ സിമ്പിളായിട്ടിരുന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. കളർ പേപ്പർ ഇല്ലെങ്കിലും ഒന്നും നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ പെയിൻറ് അവ രണ്ട് കളർ പെയിൻറ് മതി, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു കളറാണെങ്കിലും കുഴപ്പമില്ല, ലീഫിന് വൈറ്റ് കളർ കൊടുത്ത് ചെയ്താൽ മതി. ഇതിപ്പം ഇത് നമ്മൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ ബുക്കിൻ്റെ പേപ്പർ, ഇത് നമ്മുടെ ന്യൂസ് പേപ്പർ, ഇതൊരു സ്റ്റോൺ, പഴയ സ്റ്റോണാണ് എൻ്റെ. അതുകൂടാണ്ട് ഒരു സി ഡി, പിന്നെ ഒരു കാർഡ്ബോർഡ്. അത്ര മാത്രമായി നമുക്ക് ഇത്ര സിമ്പിളായിട്ട് നല്ല ഭംഗിയായിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി നമ്മുടെ വീടിൻ്റെ ഭിത്തിയിലൊക്കെ വയ്ക്കുമ്പോൾ എന്ത് സന്തോഷമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.